ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തു കാണിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആണെന്നോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള താരം. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിയിൽ സാധാരണ മസാല ഒക്കെ സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കാറുണ്ട്. ഇത് നമുക്ക് ചമ്മന്തി വെച്ചിട്ടാണ് സ്റ്റഫ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ചോറിനൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തി വെച്ചിട്ടാണ് ഈ ഒരു ചപ്പാത്തി നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടെടുക്കണത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള തേങ്ങ, അളവൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിലാണ്. കാരണം നിങ്ങളെടുക്കുന്ന ചപ്പാത്തിയുടെ ആ ഒരു അളവിനനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ഫില്ലിങ്സിനുള്ള ആ ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ എരിവിനും അതുപോലെ തന്നെ ഇഞ്ചിയുമാണ് പിന്നെ ഇടുന്നത്. എരിവിന് ഞാനിവിടെ ഇടുന്നത് പച്ചമുളക് രണ്ടെണ്ണമാണ്. നല്ല എരിവുള്ള പച്ചമുളകാണിത്. നിങ്ങളുടെ കയ്യിൽ കാന്താരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് സാധാരണ നമ്മൾ ചോറിനൊക്കെ ചമ്മന്തി അരക്കുന്ന പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് സബോളയാണ്, ഒരു ഹാഫ് പീസ്. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടുന്നതാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരിക. നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണക്കമുളകൊക്കെ ഇട്ടിട്ടും ഉണ്ടാക്കാറുണ്ടല്ലോ. ഇതിൽ നമ്മൾ സാധാരണ പച്ചമുളക് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് ഇതിന് ടേസ്റ്റ് ഉള്ളത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയുടെ അളവ് നമ്മൾ എടുക്കുന്ന ചപ്പാത്തിയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം കേട്ടോ. എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഫില്ലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് ഒടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചപ്പാത്തിയിലും ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചമ്മന്തിയിലും കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടരുതേ. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ നേരത്തെ നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തിയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു ചപ്പാത്തി സ്റ്റഫ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചമ്മന്തി ചപ്പാത്തി, നമുക്ക് കുട്ടികൾക്കൊക്കെ ചപ്പാത്തി ഇഷ്ടമില്ലെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്, ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചപ്പാത്തി ചുട്ടത് പറഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുടാത്ത ചപ്പാത്തിയിൽ ഇതുപോലെ സ്റ്റഫ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒന്നുകൂടിയും കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. പിന്നെ മുട്ട നമുക്ക് ഉള്ളിൽ കിടന്നിട്ട് വേവാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന വിധത്തിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, മുട്ടയുടെയും ചമ്മന്തിയുടെയും കൂട്ട്. ഇനി നമ്മൾ വേറെ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് വെക്കുകയാണ്. ആ മുട്ടയുടെ ആ ഒരു നനവ് കൊണ്ട് തന്നെ ചപ്പാത്തി അവിടെ പ്രസ്സായിട്ട് ഇരുന്നോളും. വേറെ നമ്മൾക്ക് ഒട്ടിക്കാനായിട്ട് വേറെ മൈദ അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക്, ബട്ടറാണ് ഞാനിവിടെ ഗ്രീസ് ചെയ്തിട്ടുള്ളത്, ചപ്പാത്തി ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഒന്നര മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുക്കാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് ചപ്പാത്തിയിലേക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു സമയം കൊണ്ട് തന്നെ ഉള്ളിലുള്ള മുട്ട അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് കുക്കാവുകയും ചെയ്യും കേട്ടോ. ഇതിൽ ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് ചപ്പാത്തിയിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടെടുത്തിട്ട് ചുട്ടിട്ടെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ കുക്കിംഗ് ടൈമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാതും ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു ചപ്പാത്തി ചുടാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു അട ഷേപ്പിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ഒന്നും കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. അത് കുക്ക് ചെയ്യാത്ത ചപ്പാത്തിയിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത ചപ്പാത്തി ഇപ്പോൾ എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്യാത്ത ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഫില്ല് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷനിൽ മാത്രം നമ്മൾ ആ ഒരു മുട്ടയും ചമ്മന്തിയും കൂടിയിട്ടുള്ള ഒരു മിക്സ് വെച്ച് കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ നമ്മൾ അട പോലെയൊക്കെ ചെയ്തിട്ടെടുക്കുമല്ലോ, അങ്ങനെ ചെയ്യാനതിന് ഇതിൽ
നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതായത് ഇതിൻ്റെ പകുതി ഭാഗത്ത് ആ ഒരു ഫില്ലിങ്സ് വെക്കുക, എന്നിട്ട് നമ്മൾ മറ്റതിൽ ചെയ്ത പോലെ തന്നെ ക്ലോസ് ചെയ്യുക, അടയ്ക്കുക. അപ്പോൾ ഈ മുട്ടയുടെ ആ ഒരു നനവ് കൊണ്ട് തന്നെ ചപ്പാത്തി അങ്ങോട്ട് പ്രസ്സായി ഇരുന്നോളും. അതിപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ളതിലാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ചൊന്ന് കുക്കിംഗ് ടൈം കൂടുതൽ കൊടുക്കണം. ചപ്പാത്തി ഒന്ന് നന്നായിട്ട് കുക്കാവണം, അതുപോലെ തന്നെ ഉള്ളിൽ കുക്കാവും വേണമല്ലോ. അപ്പോൾ ഒരു ഒന്നര രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ചെയ്യുന്ന ചപ്പാത്തി നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കണത് കേട്ടോ. നമുക്ക് രണ്ട് സൈഡും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതായത് ഇതുപോലെ ഒരു വൈറ്റ് ഫില്ലിംഗ് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ഒരു ചമ്മന്തിയും അതുപോലെ തന്നെ മുട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. എപ്പോഴാണോ കഴിക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടിഫിനിക്ക് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. തലേന്നത്തെ ചപ്പാത്തിയൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ കറികളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇതുപോലെയൊക്കെ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും, വലിയവർക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.